അസ്സലാമു അലൈക്കും എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് കുനാഫയാണ്. ബ്രെഡും സേമിയയും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സേമിയയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കുനാഫ അട ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. സേമിയ ആകുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റ് സമയം മതി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കുനാഫ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ റിസൾട്ട് ഈ മാസം ലാസ്റ്റ് ജൂലൈ ലാസ്റ്റ് പറയും കേട്ടോ. അപ്പോൾ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഗിവ് അവേയുടെ അനൗൺസ്മെൻറ്റിൻ്റെയും ക്വസ്റ്റൻസ് ഉള്ള വീഡിയോയുടെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് ഇനിയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗിവ് അവേ അനൗൺസ്മെൻറ്റ് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അറിയാത്തവർക്ക് അതിൻ്റെ റൂൾസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ആദ്യം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളവും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ആദ്യമൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടും ഒരു 3-4 മിനിറ്റ് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. കൂടുതൽ വറ്റി ഒട്ടിപ്പിടിക്കുന്ന പരുവൊന്നും ആവണ്ട, പക്ഷേ കുറച്ച് സമയമൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനുശേഷം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. റോസ് വാട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. 6 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചീസ് സ്പ്രെഡാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ക്രീം ചീസ് അല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള വേറെ ഏതെങ്കിലും ക്രീം, അതല്ലെങ്കിൽ പീനട്ട് ബട്ടർ, ന്യൂട്ടല്ല, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മൊസറല്ല ചീസാണ്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ട ഞാനിവിടെ ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സേമിയയാണ്. സേമിയയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കുനാഫ അട ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ റോസ്റ്റ് ചെയ്ത നേരിയ സേമിയയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ നേരിയ ടൈപ്പിലുള്ള സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് തടിയുള്ള സേമിയയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ റോസ്റ്റ് ചെയ്ത സേമിയ എടുക്കുക. റോസ്റ്റ് ചെയ്യാത്ത സേമിയയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ എടുത്തു വെച്ച മുട്ട ഇതുപോലെ ഒരു 4 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയിലേക്ക് ഞാനൊരു 2 തുള്ളി വരെ ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നമ്മുടെ കുനാഫയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, കളർ ചേർത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചീസ് സ്പ്രെഡിൽ നിന്നും കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച ബ്രെഡിലേക്ക് പുരട്ടി കൊടുക്കാം. ആദ്യം 1 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചീസ് ബ്രെഡ് എല്ലാ ഭാഗത്തുമായിട്ട് ഇതേപോലെ പുരട്ടി കൊടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഇതേ ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് ബ്രെഡിൽ നിറയെ ഇതുപോലെ നേർത്തി കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ നേരിയതായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നേർത്തി കൊടുക്കുക. അതിനുശേഷം വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലുള്ള 3 ബ്രെഡാണ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കി വെക്കുന്നത്. 3 ബ്രെഡിനുള്ള മുട്ടയും മറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ബ്രെഡും റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ പശു നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കിയതിൽ നിന്നും 1 ബ്രെഡ് എടുത്തിട്ട് ഈ മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മുട്ട പിടിച്ചിരിക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് മുട്ടയിലേക്ക് മുക്കിയെടുക്കണം. അതേസമയം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് പുറത്ത് പോവാതെയും ശ്രദ്ധിക്കണം. ബ്രെഡ് 2 പീസ് ബ്രെഡ് ഇതേപോലെ അമർത്തി പിടിച്ചിട്ട് വേണം എല്ലാ ഭാഗത്തും മുക്കിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച സേമിയയിലേക്കും ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. സേമിയ ഈ മുട്ടയിലേക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിരിക്കണം. ഇതിൻ്റെ വശങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ സേമിയ എല്ലാ ഭാഗത്തും ഒരേപോലെ ഇങ്ങനെ പിടിച്ചു കിട്ടും.
അതിനുശേഷം നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന നെയ്യിലേക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുക്കാം. നെയ്യ് ആദ്യം എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഒരു ഭാഗം റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഇളകി പോകുന്നില്ല കേട്ടോ, ചീസ് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടാവും ഉള്ളിൽ നിന്നും. അപ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. തിരിച്ചിടുന്ന സമയത്തൊന്നും ബ്രെഡ് ഇളകി പോകുന്നില്ല. വീണ്ടും നമുക്ക് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ നെയ്യ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മുകളിൽ ഒരല്പം നെയ്യ് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഭാഗം ഒന്നുകൂടി തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന സേമിയ നല്ല ക്രിസ്പി ആയിട്ട് മാറുന്നത് വരെ ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സേമിയൊക്കെ നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് രണ്ടാമത്തെ കുനാഫ കൂടി ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കിയ കുനാഫയുടെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഷുഗർ സിറപ്പ് ഒരു ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ ഷുഗർ സിറപ്പിൻ്റെ മൂന്നിലൊരു ഭാഗം ഞാൻ ഈ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൂന്ന് കുനാഫ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ മൂന്നിലൊരു ഭാഗം ഈ ഒരെണ്ണത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് കുറേ സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഉടനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കാരണം ബ്രെഡ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് കുടിച്ചോളും. അതുകൊണ്ട് കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, നല്ല ചീസൊക്കെ വലിഞ്ഞ് വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ ഇരിക്കുന്ന ബ്രെഡും ഇതുപോലെ വലിഞ്ഞ് വരുന്ന ചീസും അതിൻ്റെ ഉള്ളിലുള്ള ചീസ് ബ്രെഡും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കുനാഫയേക്കാളും എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത് ഈ കുനാഫയാണ്. കാരണം നമ്മളിത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സേമിയയും ഷുഗർ സിറപ്പും ഒക്കെ കൂടി ആകുമ്പോൾ പറയാനില്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുനാഫ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിസ്തയോ ബദാമോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് കുനാഫ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതേപോലൊരു ബെല്ലൈക്കൺ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും. ഇത് കണ്ടില്ലേ, ഇതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്യണം കേട്ടോ. താങ്ക് യു.